ഇന്നലെ അബ്രഹാമിന്റെ ജന്മദേശമായ ഊർ പട്ടണത്തിൽ വിശ്വസാഹോദര്യത്തിന്റെ വിളംബരവുമായി ഫ്രാൻസിസ് പാപ്പ കടന്നു ചെന്നു. വെറുപ്പിന്റെയും തെറ്റിദ്ധാരണകളുടെയും ചങ്ങലകളെ കാലം കനപ്പിച്ചു കെട്ടിയിട്ടുണ്ട്. അതൊക്കെ അഴിച്ചു നീക്കണം. ഇനിയും കാലമേറെ നടക്കേണ്ടിവരും. വ്യക്തിപരമായ ധർമ്മനിഷ്ഠയും ദൈവഹിതത്തിനോടുള്ള അനുരൂപണവും കൂടാതെ ഈ സ്നേഹവഴിയിൽ ആർക്കും വിജയിക്കാനാകില്ല. ഇന്ന് പൗലോസ് ലീഹ കൊരിന്ത്യരോട് പറയുന്നു കുരിശിന്റെ ബോഷത്വത്തെക്കുറിച്ച്, 1 കൊരിന്ത്യസ് 1:22. അന്നാളിൽ യഹൂദർ തേടിയ സ്വർഗീയ പകിട്ടും ഗ്രീക്കുകാർ തേടിയ ബുദ്ധിവിലാസവും പ്രതിഫലിക്കുന്നതായിരുന്നില്ല കർത്താവിന്റെ കുരിശ്. പക്ഷേ അതിലൂടെ മാത്രമാണ് ദൈവത്തിന്റെ അപരിമേയമായ ജ്ഞാനം മനുഷ്യന്റെ വിചാരങ്ങളെ കടത്തിവെട്ടിയത്. തങ്ങൾ വിശുദ്ധർ തന്നെയാണെന്ന് കൊരിന്ത്യർക്ക് തങ്ങളുടെ ദൈവവിളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം സ്നേഹ ആരംഭിക്കുന്നത് പോലും. കൊരിന്ത്യൻ സഭയിലെ ഏറ്റവും പ്രധാന പ്രശ്നം വിഭാഗീയതകൾ തന്നെയായിരുന്നു. പരിശുദ്ധ കുർബാന ആചരണത്തിന്റെ അർത്ഥവും വർണ്ണവും പോലും അത് കെടുത്തിക്കളഞ്ഞു. ക്രിസ്തു ശരീരത്തിൽ അംഗമാകാൻ പോലും മടിക്കുന്നവർ എങ്ങനെ ക്രിസ്തുവായി തീരും? സഭയെ അറിയാത്തവൻ എങ്ങനെ ക്രിസ്തുവിനെ അറിയും? തിരുസഭ എക്കാലത്തും പഠിപ്പിച്ചിരുന്നതും ഈ സമീപകാലത്ത് ഗൗദ്യത്തെ എക്സുൽത്താത്തെ എന്ന തിരുവെഴുത്തിലൂടെ പാപ്പ ഊന്നിപ്പറയുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. വ്യക്തികളെ അറിയാതെ സഭയെയോ, സഭയെ അറിയാതെ ക്രിസ്തുവിനെയോ, ക്രിസ്തുവിനെ അറിയാതെ ദൈവത്തെയോ അറിയുക അസാധ്യമാണ്. ജ്ഞാനത്താലും സ്വയം ബലത്താലും എല്ലാം നേടാം എന്നൊരു ശൈലിയായിരുന്നു കൊരിന്ത്യർക്ക്. അത് ദൈവകൃപയെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. അവിടെയാണ് കുരിശിന്റെ ബോഷത്വം, ദൈവത്തിന്റെ ശക്തിയാകുന്ന സത്യം ശ്രീഹ ഉദ്ഘോഷിക്കുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപ് ആദി ചിന്തകനായിരുന്ന ഗ്രീക്കുകാരൻ താലസ് ആലോചിക്കുകയായിരുന്നു വൈവിധ്യമാർന്ന ഈ പ്രപഞ്ച കണികകളെ ഒന്നിപ്പിക്കുന്നത് എന്താണെന്ന്. ജലം എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു തന്റെ പരിമിതമായ ലോകവീക്ഷണം വെച്ചിട്ട്. ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും ആദ്യാക്ഷരികളായിരുന്നു അതൊക്കെ. ഇന്നാകട്ടെ ശാസ്ത്രവും ചിന്തയും പടർന്നു പന്തലിച്ച് ദൈവത്തെ പോലും നിരാകരിക്കുന്നു, ഒരു സ്വതന്ത്ര ലോകക്രമം വിഭാവനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ മനുഷ്യന് അടിസ്ഥാനമൊന്നുമില്ല എന്ന് നാം മറന്നു കളയുന്നു. താലസ് തന്നെയാണ് പ്രശസ്തമായി പറഞ്ഞത്, പാന്ത പ്ലേറെ തേയോൺ എയ്നായി, എല്ലാം ദേവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 19 വരുമ്പോൾ എല്ലാം ദൈവത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണെന്ന് നാം കാണുന്നു. പ്രകൃതി എന്ന പുസ്തകത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങളെ താരതമ്യപ്പെടുത്തി ദൈവവചനത്തെ ധ്യാനിക്കുകയാണ് സങ്കീർത്തകൻ. ദൈവത്തെ കണ്ടെത്താനാകാത്ത ഒരനുഭവവും അവനില്ല, എല്ലാം ദൈവചുംബിതം. സൂര്യന്റെ ഉദയാസ്തമയങ്ങളിൽ, അജയ്യനായ സൂര്യന്റെ പ്രയാണങ്ങളിൽ അവൻ തന്റെ തന്നെ പ്രത്യാശയെയാണ് വായിച്ചെടുക്കുന്നത്. ജീവിതത്തിന്റെ ഉദയാസ്തമയങ്ങളിലും അടങ്ങാതെ ജ്വലിക്കുന്ന പ്രത്യാശ. അതിനാൽ തന്നെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ജീവിതാനുഭവങ്ങളെയും ശോഭിതമാക്കുന്ന ദൈവവചനം തേൻകട്ടയേക്കാൾ മധുരിക്കുകയാണ്. വിശുദ്ധ ബനവന്തുര പറഞ്ഞ നാം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതായ ആ 3 ദൈവിക പുസ്തകങ്ങൾ, പ്രകൃതിയുടെ പുസ്തകം, തിരുവചനത്തിന്റെ പുസ്തകം, ജീവിതങ്ങളുടെ പുസ്തകം. അബ്രഹാമിനോടും സുതരോടും ദൈവം ചെയ്ത ഉടമ്പടി ഒരുനാളും അവിടുന്ന് മറക്കില്ല എന്ന് ഇന്നലെ മിക്കാ 7:20 തകർന്നടിഞ്ഞ ഒരു ജനത്തോട് പറയുകയായിരുന്നു. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ കന്യക വായിച്ചെടുക്കുകയും ചെയ്തു. ലൂക്ക 1:54. ഇന്ന് അബ്രഹാം ദൈവസ്വരം കേട്ടിറങ്ങിയ ആ മണ്ണിൽ നമ്മൾ പരസ്നേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുകയാണ് ഊർ പട്ടണത്തിൽ. കാരണം നാം അറിയുന്നു ദൈവം വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാം എന്ന മനുഷ്യനോട് ചെയ്ത ഉടമ്പടി അവിടുത്തെ അടങ്ങാത്ത സ്നേഹത്തിന്റെ വ്യക്തിപരമായ പ്രകടനം തന്നെയാണ്. ദൈവത്തിന് നമ്മളോടുള്ള ഈ വ്യക്തിബന്ധവും നമ്മളിൽ ഓരോരുത്തരോടുമുള്ള ആഴമുള്ള താല്പര്യവും അവിടുത്തെ സ്നേഹത്തിന്റെ നിത്യ ഉടമ്പടി തന്നെയാണ്. ഇത് തിരിച്ചറിയാതെ നാം 10 കൽപ്പനകളെ വായിക്കരുത്. വായിച്ചാൽ അതൊരു പറ്റം ചെയ്യരുതായ്മകളുടെ പട്ടിക മാത്രമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു പോകും. ഇന്ന് തപിച്ച മണലാരണ്യത്തിൽ 10 കൽപ്പനകൾ നൽകപ്പെടുന്ന വിവരണമാണ് പുറപ്പാട് 20. 10 കൽപ്പനകൾ പകരം വയ്ക്കാനാവാത്തതാണ്, ദൈവലിഖിതങ്ങളാണവ. മാനുഷിക നിയമമല്ല, അതിനാൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ച സ്വാഭാവിക നിയമം, നാച്ചുറൽ ലോ ആണത്. മനുഷ്യന്റെ സ്വാഭാവിക നിയമം എന്നത് മൃഗവാസനകൾക്കനുസരിച്ചുള്ള ജീവന മാർഗമല്ല, ദൈവത്തെ പോലെ തന്നെ ആകാനുള്ള വഴിവിളക്കാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ദർശനം ഇത് സാധ്യമാക്കുന്നത്. ദൈവത്തിന്റെ മനസ്സിൽ നാം പങ്കുചേരുന്നു. അതിനാൽ അതൊരു മതപരമായ നിയമസംഹിതയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പുറപ്പാട് 20 നിയമാവർത്തനം 5 ഈ കൽപ്പനകളെ നമുക്ക് കയ്യേൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. 2 പ്രത്യേകതകൾ ഇവിടെ ശ്രദ്ധേയമാണ്. 1, ഈജിപ്തിൽ നിന്നുള്ള മോചനത്തെ ആമുഖമായി വിവരിച്ചിരിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ടൂൾ കിറ്റാണ്, അതിനുള്ള ഉപായമാണ് ഈ ദൈവകൽപ്പനകൾ, അല്ലാതെ കൂച്ചുവിലങ്ങുകളല്ല. നാം പാപത്തിന്റെ അടിമകളായിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല. പുത്രനാൽ സ്വതന്ത്രരാക്കപ്പെടാതെ നാം സ്വതന്ത്രരല്ല, യോഹന്നാൻ 8:36. അതിനാൽ ദൈവകൽപ്പന ദൈവത്തിന്റെ രക്ഷാസൂത്രമാണ്, സ്നേഹമന്ത്രണം തന്നെയാണ്. മാത്രമല്ല,
പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണവും കൂടിയാണത്. ദൈവിക വാഗ്ദാനം തിരിച്ചറിയാതെ ദൈവകൽപ്പനയെ മധുരതരമായി അനുഭവിക്കാൻ അതിനാൽ സാധ്യമല്ല. ഈ കൽപ്പനകളുടെ ആന്തരിക അർത്ഥം നാഥൻ തന്നെ വെളിവാക്കുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ മത്തായി 6. അതിൻ്റെ അർത്ഥം തന്നെ ഈ കൽപ്പനകൾ ദൈവവുമായുള്ള ആന്തരിക ബന്ധത്തെ ആവശ്യപ്പെടുന്നുവെന്നാണ്. ഞെരുക്കങ്ങളും നിയന്ത്രണങ്ങളും പോലെ തോന്നിക്കുന്ന ഈ കൽപ്പനകൾ യഥാർത്ഥത്തിൽ ദൈവിക ജ്ഞാനം തന്നെയാണ്. ദൈവം എന്ത് ചിന്തിക്കുന്നുവെന്ന് നമുക്ക് ഇതിനാൽ അറിയാൻ സാധിക്കുന്നു. ഒരു ജനതയോടാണ് ഇത് അരുൾ ചെയ്യപ്പെടുന്നതെങ്കിലും നീ എന്ന ഏകവചനം കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ കൂടി ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവം സത്യത്തിൽ ഈ നിയമം എഴുതിയത് മനുഷ്യഹൃദയത്തിൽ തന്നെയാണ്, നശ്വരമായ കൽഫലയങ്ങളിലല്ല. ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടി, സനാതനമായ ഉടമ്പടി, ബെറീത്ത് ഒലാം, ബെറീത്ത് അദാഷ, ജെറമിയ 31:31, ഹൃദയത്തിൽ എഴുതപ്പെട്ട ഈ നിയമങ്ങളുടെ ബലത്തിലാണ് ദൈവത്തെ പ്രത്യക്ഷത്തിൽ അറിയാത്ത ജനതകൾ പോലും ദൈവത്തെ കണ്ടെത്തിയത് എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട് റോമർ 2:14. തിരിച്ച് നമ്മൾ വീണ്ടും സങ്കീർത്തനം 19 ആശയങ്ങളിലേക്ക് എത്തുന്നു. സ്വാഭാവിക ജ്ഞാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയം തന്നെ സ്വന്തമാക്കുന്ന ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയർന്നു പൊങ്ങുകയാണ്. മരുഭൂമിയിലെ തപത്തിലാണ് ഈ കൽപ്പനകൾ നൽകപ്പെടുന്നത്. തോമസ് മെർട്ടൺ എന്ന ആത്മീയ ഗുരു ഈ മരുഭൂമി അനുഭവത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ മനുഷ്യന് യാതൊരു ഗുണവും ലാഭവും കച്ചവട സാധ്യതകളും ഇല്ലാത്ത ഒരു സ്ഥലമാണ് മരുഭൂമി. അവിടേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്തത് ദൈവത്തിന് വിളഭൂമിയാകുന്നു. 40 ആ ജനത മരുഭൂമിയിൽ അലഞ്ഞതുപോലും ഈ ബന്ധത്തെ മനസ്സിലാക്കാനാണ്, ദൈവം മാത്രമാണ് ജീവദായകമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ. മനുഷ്യന്റെ പദ്ധതികൾക്ക് സ്ഥാനമില്ലാത്തൊരിടമാണത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പടിയിറക്കി സമ്പത്തിന് പ്രതിഷ്ഠിച്ച അന്നാസിന്റെ ചന്തസ്ഥലം എന്ന വിളിപ്പേര് കേട്ട ദേവാലയാങ്കണത്തെ നാഥനെന്ന് ശുദ്ധീകരിച്ചത്. തന്റെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു. തന്റെ നിർമ്മല വധുവായ തിരുസഭയെക്കുറിച്ച് ദൈവത്തിനുള്ള തീക്ഷ്ണതയുടെ അടയാളം തന്നെയാണിത്. ദൈവജനം ദൈവത്തിന്റെ ജ്ഞാനത്തെയും സ്നേഹത്തെയും നിരസിച്ച് ദൈവമല്ലാത്തവയുടെ പുറകെ പോയപ്പോൾ ഹോസിയ പ്രവാചകൻ വഴി അവിടുന്ന് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹവാക്കുകൾ ചൊല്ലി, പുന്നാരം ചൊല്ലി മരുഭൂമിയിലേക്ക് ആനയിക്കാം, അവിടെ നമുക്ക് സ്നേഹമൂട്ടിയുറപ്പിക്കാമെന്ന് ഹോസിയ 2:14. അറിവിനും ദാമ്പത്യകർമ്മത്തിനും പഴയ നിയമത്തിൽ ഒരു വാക്കുപോലുമാണ് യാഡ. സാധാരണയായി മറ്റു സുവിശേഷങ്ങളിൽ ദേവാലയ ശുദ്ധീകരണം പീഡാനുഭവ ആഴ്ചയിൽ നടക്കുന്ന ഒരു സംഭവമായി നാം മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ മാത്രം അത് ആദ്യമേ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതും കാനായിലെ കല്യാണം എന്ന ആദ്യ അടയാളത്തിന് തൊട്ടു പിന്നാലെ. യോഹന്നാൻ 2:13 മുതൽ ഏതോ ഒരു കല്യാണത്തിന് പോയി നാഥൻ വെള്ളം മീഞ്ഞാക്കിയ സംഭവകഥയല്ലോ അത്. അങ്ങനെയെങ്കിൽ അതിനെ അടയാളമെന്ന് ശ്ലീഹ വിളിക്കില്ലായിരുന്നു. അടയാളങ്ങൾ എപ്പോഴും ആഴങ്ങളെയും അർത്ഥങ്ങളെയും കുറിക്കുന്നു. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സമാഗമത്തിൽ നുകരുന്ന പൊതുവീഞ്ഞനുഭവം തന്നെയാണ്. സഭയുടെ തന്നെ അടയാളമായ പരിശുദ്ധകന്യകയെ ചേർത്ത് നിർത്തി അന്ന് അവൻ ചോദിച്ചതുപോലെ, പറയൂ, നമുക്ക് ഇതിലെന്ത് ചെയ്യാൻ സാധിക്കും? ദൈവം നമ്മെ തന്റെ മനസ്സറിയിക്കുകയാണ്.